ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ പാഷൻ പ്രോ സർവീസ് ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനറൽ സർവീസിൽ നിന്ന് കയറ്റിയേക്കുന്ന നമ്മൾ ബാക്ക് ബ്രേക്ക് അതേപോലെ ചെയിൻ എയർ ഫിൽറ്ററി ബാഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് കമ്പനി ലൈൻഡറാണ് കിടക്കണേ, നമുക്കത് തൽക്കാലം ഈ സർവീസിലൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കുറച്ചും കൂടി തീരാണ്ടിരിക്കാൻ. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ഈ ടയറിൻ്റെ വന്ന് ടയർ ശരിക്കും പറഞ്ഞാൽ ഇമ്മാതി ടയർ എടുക്കാതിരിക്കണം നല്ലത്. ഈ ടയറിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ടി വി എസിൽ ഈ മോഡൽ ടയറിന് മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ. വണ്ടി പാളിച്ചായിരിക്കും, നല്ല വെട്ടലായിരിക്കും. നമ്മൾ എങ്ങനെയൊക്കെ റെഡി ആക്കിയാലും ആ ടയർ നമ്മൾ ബാക്കി അലൈൻമെൻറ്റൊക്കെ ചെയ്താലും വണ്ടിക്ക് പാളിച്ച കൂടുതലായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എന്തെങ്കിലും നമ്മൾ മേടിച്ചേക്കാൻ വേറെ മാർഗ്ഗമില്ല, തീരണം വരെ ഉപയോഗിക്കുക. ഇനി മാറ്റിയിടുമ്പോൾ ഒന്നുമല്ല സാപ്പർ ടൈപ്പ് മേടിക്കുക, അതല്ലെങ്കിൽ നൈലോണിൻ്റെ ഗ്രിപ്പ് നൈലോൺ ഗ്രിപ്പ് ഉള്ള ടൈപ്പ് മേടിക്കുക കേട്ടോ. കമ്പനി വന്ന മോഡലിനാണ് സാപ്പർ ഗ്രിപ്പ് എന്ന് പറയുക. അപ്പോൾ അത് അല്ലെങ്കിൽ നൈലോൺ ഗ്രിപ്പ്, അതല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ എവിടെയും വർക്ക്ഷോപ്പിൽ എവിടെയും കാണിച്ചാലോ നമ്മുടെ അടുത്ത് കയറി കഴിഞ്ഞാലോ നമ്മൾ അത് കറക്റ്റ് പറഞ്ഞുതരാം അത് എങ്ങനത്തെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് കുറേ കൂടി കഴിഞ്ഞ് നമുക്ക് നല്ല പാളലായിരിക്കും, വണ്ടി ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ബ്രാൻഡ് ടി വി എസിൻ്റെ മോഡലിൽ സ്കൂട്ടർ ടൈപ്പിലും വന്നിട്ടുണ്ട്, ഇതേ റോഡിലെ കട്ട ബൈക്കിനും വന്നിട്ട് കട്ട, ഈ രണ്ടും എടുത്താലും നമുക്ക് വണ്ടി പാളിച്ചായിരിക്കും. നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, മനസ്സിലാവുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചെയിൻ കംപ്ലയിൻ്റ് ആണ്, അതായത് നല്ല രീതിയിൽ വലിച്ചു തീർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഇതിൻ്റെ ഇവിടുത്തെ ടീത്തൊക്കെ ഉണ്ടല്ലോ വളരെ ഷാർപ്പായിട്ടുണ്ട്, അതായത് ഇവിടെയൊക്കെ പിടിക്കാത്തൊരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റിക്കളയണം നല്ലത്, അതല്ലെങ്കിൽ ചെയിൻ പൊട്ടും കട്ടായി പോകുമ്പോൾ. ഫ്രണ്ടിലത്തെ സ്പോക്കറ്റ് അത്രയും തേമാനം വെച്ചാൽ, പക്ഷേ എന്നാൽപ്പോലും ബാക്കിലത്തെ സ്പോക്കറ്റ് നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റിയിടണമെന്നാണ് അതിൻ്റെ ഒരു പരിഹാര മാർഗ്ഗമുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ തൽക്കാലം ഈ സർവീസിൽ നമുക്ക് ക്ലീൻ ചെയ്തിടാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന 2500 to 3000 kilometers വരെയാണ്, അതിനെ കൂടുതൽ ഓടിക്കാതിരിക്കുക. മാക്സിമം നമുക്കൊരു 3000 kilometers താഴെ എന്തെങ്കിലും മാറ്റിക്കളയാം. ഇതിപ്പോൾ ഓയിൽ ലെവൽ കുറവാണ്. ലെവൽ കുറവ് വരാമെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരാം. ഒന്ന് ഓയിൽ കത്തിപ്പോയിട്ടും വരാം, മൈനോട്ടായിട്ട് കയറി കത്തി പുകയായിട്ട് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിന് മാറ്റാതെ കൊണ്ട് കുറുകി കുറുകി ലെവൽ കുറയും, അങ്ങനെയും വരാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഓയിൽ ഫില്ല് ചെയ്തിട്ട് ഇനി ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് വെച്ചിട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചാൽ ഫ്രണ്ടിലത്തെ നമുക്ക് വീലും ബ്രേക്കും ജാമൊക്കെ അഴിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടേ കയറ്റുള്ളൂ. പിന്നെ ഫ്രണ്ട് നമുക്ക് ഹാൻഡിലിൻ്റെ ഈ ഇവിടുത്തെ വന്ന ബെയറിംഗ് സ്റ്റിയറിംഗ് കെട്ടിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേൻ്റെ ഒരു അടിയുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പോഴത്തേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്തിടാം, കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കയറ്റിയിടാം. പിന്നെ പ്ലഗിൻ്റെ ഭാഗമൊക്കെ ആയാലും പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി കേട്ടോ. എയർ ഫിൽറ്റർ മാറ്റണം, ആ കൂട്ടത്തിൽ പ്ലഗ് മാറ്റിയാൽ മതി, അതായിരിക്കും കുറേ കൂടി ബെറ്റർ. അടുത്ത സർവീസ് എന്നാലും എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ടി വരും, കാർബറേറ്ററും ക്ലീൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നല്ലൊരു കാർബറേറ്റർ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കാത്തത് കൊണ്ടും നമ്മൾ അഴിച്ചിട്ടില്ല, കാരണം അഴിച്ച് ക്ലീൻ ചെയ്യണം. അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഡീസൽ കുറച്ച് കോസ്റ്റ് വരും, അതുകൊണ്ട് തന്നെ അല്ല വലിയ പ്രോബ്ലം. വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണണില്ല, അതുകൊണ്ടാണ് കഴിക്കാത്തത്. പിന്നെ ബാറ്ററി പറഞ്ഞാൽ ബാറ്ററി നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബാറ്ററിക്ക് ഇപ്പോൾ വോൾട്ട് കാണിക്കുന്നുണ്ട്, 12.45 volts ഉണ്ട്. പക്ഷേ നമ്മൾ ലോ ടെസ്റ്റ് കൊടുക്കുമ്പോൾ കംപ്ലയിൻ്റാണ് കാണിക്കുക, കാരണം 6.66 ലേക്കൊക്കെ വരാം. കാരണം 8.5 വന്നതിന് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് വരാം. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് 6.0 വരുന്നുണ്ട്. അപ്പം നോർമൽ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് പ്രോപ്പറായിട്ട് ബാക്കിയത്തെ ഭാഗങ്ങളും സെൽഫ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്കിംഗ് ആവുള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കേസ്. പിന്നെ നമ്മൾ പെട്രോളും മീറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂൽ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫ്ലോട്ട് ഉണ്ട്, അതിൻ്റെ ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫ്ലോട്ട് വന്ന് പെട്രോളിൻ്റെ അളവിൻ്റെ അനുസരിച്ച് പൊന്തയും താഴേയും ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് മീറ്റർ കറക്റ്റായിട്ട് വർക്കാവാത്തത്. അത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്ന കേസുള്ളൂ കേട്ടോ. ആ പിന്നെ നമുക്ക് ഈ സൈഡിൽ ഈ റബ്ബറിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട്, അത് കൈയോടെ നമുക്ക് മാറ്റിയിട്ടേക്കാം. ഇത്ര കേസൊക്കെ ഉള്ളൂ നിലവിൽ. അപ്പോൾ ഞാൻ നിലവിൽ ബാറ്ററിയും ചെയിൻ സ്പോക്കറ്റൊക്കെ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആണ്, എന്നിട്ട് വേണം അതിനനുസരിച്ചിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ.